പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ എല്ലാ ദൈവമക്കളെയും ക്ഷണിക്കുന്നു. നമുക്ക് അല്പനിമിഷം ഈ പ്രാർത്ഥനയിലായിരിക്കാം. അവിടുത്തെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും എന്നൊരു ചെയ്ത നാഥ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു. ഒരു ദിനം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പരിശുദ്ധ മാതാവേ, തമ്പുരാൻ്റെ പൊന്നിച്ചനെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് അമ്മയെയും ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾക്ക് മധ്യേ ഉണ്ടെന്ന് ഞങ്ങൾ സത്യമായും വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രേരെ നമ്മുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. ഓ ധന്യയായ മാതാവേ, അങ്ങയോട് താരാധിക്കാൻ അങ്ങയുടെ പ്രിയപുത്രനെയും ഞങ്ങൾക്ക് തരിക. ഞങ്ങളുടെ ആകുലതകൾ, ആശങ്കകൾ എല്ലാം പ്രിയപുത്രൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മയെ, നിന്നോട് സാന്നിധ്യവും ഞങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും പ്രതീക്ഷയും നൽകുന്നു. ഞങ്ങളുടെ മധ്യേ അവിടുന്ന് ആയിരിക്കുന്നതിനെ ഞങ്ങൾ സ്നേഹപൂർവ്വം വണങ്ങുന്നു. ഇപ്പോൾ ഞങ്ങൾ കർത്താവ് ദൈവം പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കും പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറമേ തമ്പുരാൻ്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപയോഗിച്ചോളണമേ. ആമേൻ. സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ കന്യക മറമേ, ലോകപരിത്രാണത്തിന് കർത്താവ് അങ്ങയെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ അവിടുത്തെ തിരുശുതനെ അമ്മ ഞങ്ങൾക്ക് മധ്യേ ക്ഷണിക്കണമേ. അമ്മയെ, പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കുവാൻ അമ്മയുടെ സഹായം ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നു. അമ്മേ, അമലോത്ഭവയെ, അങ്ങയുടെ സാമീപ്യത്തായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം, സമാധാനം അനുഭവപ്പെടുന്നു. ജപമാലയിലൂടെ നിൻ്റെ പ്രിയപുത്രനെ സ്തുതിക്കുവാൻ അമ്മയെയും ഞങ്ങളോടൊപ്പം കടന്നു വരണമേ. സ്നേഹത്തോടെ ഞങ്ങളുടെ ജപമാലയെ അമ്മയുടെ വിശുദ്ധ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുവാനുള്ള കഴിവോ പ്രാപ്തിയോ ഞങ്ങൾക്കില്ല അമ്മേ. സാധാരണ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത വഴികളിൽ പലപ്പോഴും ഞങ്ങൾ കാലിടർ വീഴുന്ന അനേകം അവസരങ്ങളുണ്ട്. ആ അവസ്ഥയിൽ അമ്മയെ, അമ്മയുടെ വലതുകരം നീട്ടി ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ അമ്മയുടെ സഹായം ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തിരു കുടുംബത്തെ കാത്തുപരിപാലിച്ച അമ്മയുടെ സഹായം ഞങ്ങൾക്കിപ്പോൾ ആവശ്യമുണ്ട്. കരുണയോടെ ഞങ്ങൾക്ക് ആ അനുഗ്രഹം നൽകണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിലെ കുറവുകളെ ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. നിറവുകളാക്കി മാറ്റണമേ. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. പ്രത്യേകമായി ഈ ചാനലിലൂടെ ഈ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. ആ മക്കളുടെ കുറവുകൾ പരിഗണിക്കാതെ അവർക്ക് വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അവരെ അനുഗ്രഹിക്കണമേ. അമ്മേ, ഇന്നേ ദിവസം അനേകം മക്കൾ വിവിധങ്ങളായ രോഗത്താൽ ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നു. അവർക്ക് ആശ്വാസത്തിൻ്റെ കൃപാവരി നൽകുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അവരുടെ ശാരീരിക വേദനകളിൽ ആശ്വാസത്തിൻ്റെ ദിവ്യ ഔഷധം നൽകി അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം വിവിധങ്ങളായ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന രോഗികളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഓപ്പറേഷൻ്റെ സമയത്ത് അമ്മയുടെ സാന്നിധ്യം നൽകി ഓപ്പറേഷന് വിജയം നൽകി അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ യാചനാപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആരായാലും ആലംബമില്ലാതെ തെരുവിൽ അലിയുന്ന മക്കളെ ഏറ്റെടുക്കണമേ. ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ തകർന്നു പോകുന്ന മക്കളെ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ ഞങ്ങൾ കരുണാപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കണമേ, ശക്തിപ്പെടുത്തണമേ, വിശദീകരിക്കണമേ.
അമ്മേ, അനേക മക്കൾ യോഗ്യതകളുണ്ടായിട്ടും ജോലി ലഭിക്കാതെ വലയുന്ന അവസ്ഥ, കടബാധിതയാൽ തകർന്നു പോകുന്ന കുടുംബങ്ങൾ, ജപ്തി ഭീഷണിയിൽ കഴിയുന്ന അനേക മക്കൾ, മാതാവേ, അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ സങ്കടങ്ങളിൽ ഇടപെടണമേ. പല മക്കളും മാനസികമായി തകർന്ന അവസ്ഥയിലാണ്. മക്കളില്ലാതെ വിഷമിക്കുന്ന മക്കൾ, അവരുടെ യാചനകളെ മാതാവേ ഏറ്റെടുക്കണമേ. ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുവാൻ എത്രയോ ദമ്പതികൾ പല ചികിത്സകൾ നടത്തിയിട്ടും യാതൊരു ഫലമില്ലാതെ അമ്മയുടെ മുമ്പിൽ ശരണപ്പെടുന്നു. അവരെ അമ്മ അനുതാപപൂർവ്വം നോക്കണമേ, വിശദീകരിക്കണമേ. അമ്മേ, ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. അതിനായി തടസ്സം നിൽക്കുന്ന പൈശാചിക നാരകീയ ശക്തികളെ ആട്ടിപ്പായിക്കുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ആവേ മരിയ, ആവേ മരിയ. ലോകപാപത്തിൻ്റെ തിന്മകൾ മനുഷ്യരിൽ അതിവേഗം പടർന്നു പിടിക്കുന്നു. ഓരോ തിന്മയിലൂടെയും സാത്താൻ വിജയിക്കുമ്പോൾ ദൈവസ്വത്തിൻ്റെ ഹൃദയത്തിൽ ഓരോ മുറിവുകൾ അടിച്ചേൽപ്പിക്കുന്നു. എന്നരുൾ ചെയ്ത അമ്മ കന്യകയെ പാപ സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അതിനായി ശക്തിപ്പെടുത്തണമേ. മാതാവേ, തിന്മകളുടെ അന്ധകാര ശക്തികളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പല ഭവനങ്ങളിലും അന്ധകാര ശക്തികളാൽ മനസ്സ് തകർന്ന് അനേകം മക്കൾ തകർന്ന നിലയിൽ നിൽക്കുന്നു. അവരെ അവിടുന്ന് കാണണമേ. അവരുടെ ആ ദുരിതങ്ങളെ, ദുഃഖങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. പാപ സാഹചര്യം നിന്ന് അകന്നു നിൽക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധജനനി, ഞങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം അമ്മ ഏറ്റെടുക്കണമേ. അങ്ങനെ ഞങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പിശാചാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമരത്തിൽ നിന്ന് പറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ അടി നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. മാതാവേ, ഞങ്ങളിന്ന് സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും മാതാവേ പ്രത്യേകം പരിഗണിക്കണമേ. അവിടുത്തെ തിരുകുമാരൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവ ഞങ്ങൾക്ക് അത്ര വേഗം വാങ്ങിത്തരണമേ. എൻ്റെ കൃപാസനം പ്രസാദപര മാതാവേ, അമ്മ സഞ്ചാരി മാതാവാണല്ലോ. എവിടെയും ചെന്ന് ആ ഭവനങ്ങളിൽ കൃപകൾ വർഷിക്കാൻ കഴിവുള്ള അമ്മയെ എല്ലാ ഭവനങ്ങളിലേക്കും, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എല്ലാ ഭവനങ്ങളിലേക്കും അമ്മയെ നീ കടന്നു ചെല്ലണമേ, അനുഗ്രഹിക്കണമേ, ആ ഭവനത്തെ ആശീർവദിക്കണമേ. അമ്മേ, അവിടുന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണല്ലോ. ഞങ്ങളുടെ നിയോഗങ്ങൾ പ്രത്യേകം വളരെ വേഗത്തിൽ ഞങ്ങൾക്ക് നടത്തി തരുവാൻ അമ്മയെ സമയ ചുരുക്കത്തിൻ്റേതായ ആ കൃപ അമ്മ ഉപയോഗിക്കണമേ. അനേകം മക്കൾ IELTS, OET, TOEFL തുടങ്ങിയ പരീക്ഷകൾ പലതവണ എഴുതിയിട്ടും പാസ്സാകാതെ വിഷമിക്കുന്ന അവസ്ഥ അവരെ കാണണമേ. വിദേശങ്ങളിലേക്ക് ജോലിക്ക് പോകാനുള്ള എല്ലാ തടസ്സങ്ങളെയും, എല്ലാ വിസ തടസ്സങ്ങളെയും അമ്മയെ നീ പരിഹരിക്കണമേ. എത്രയോ മക്കൾ അതിനായിട്ട് പരിശ്രമിക്കുന്നു. വിസകൾ ലഭിക്കാനുള്ള എല്ലാ കുരുക്കുകളെയും അമ്മയെ നീ അഴിക്കണമേ. ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു. ആമേൻ.